ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഹാദിയമാൻ, ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച അഡ്വക്കേറ്റ് വിദ്യാസാഗർ, കെ കെ ബാബുരാജ്, സുരേന്ദ്രൻ കരിപ്പുഴ, ജ്യോതിവാസ് തുടങ്ങി നിരവധി പേരാണ്, പ്രമുഖരായവരാണ് ഇനി സംസാരിക്കുവാൻ ഇവിടെയുള്ളത്. അവിടെ ദീർഘ പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല, രണ്ട് മൂന്ന് പോയിൻറ്റുകൾ വയ്ക്കുക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേറ്റവും പ്രധാനം, ഈ സമ്മേളനത്തിന് നവജനാധിപത്യ സമ്മേളനമെന്ന് പേരിട്ടത് തികച്ചും ഉചിതമായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ നവജനാധിപത്യം എന്നതൊരു പേര് മാത്രമല്ല, അതൊരു പുതിയ ആശയവും പുതിയൊരു പ്രസ്ഥാനവുമാണ്. ലോകത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ, വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാൻ നമ്മളെ തന്നെ പ്രാപ്തമാക്കുന്ന ജനാധിപത്യത്തിൻ്റെ വികസിതമായ സങ്കല്പനമാണ് നവജനാധിപത്യം എന്ന് പറയുന്നത്. അത് പാർലമെൻറ്റിലെ അംഗങ്ങളുടെ എണ്ണം കൊണ്ടോ പാർലമെൻറ്റിലെ നിയമനിർമ്മാണത്തിൻ്റെയോ അഞ്ച് വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പിനപ്പുറം നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തത്വമായി ജനാധിപത്യത്തെ, ഒരു ജീവിത മൂല്യമായി ജനാധിപത്യത്തെ മനസ്സിലാക്കുന്ന പുതിയ ഒരു അവബോധമാണ് നവജനാധിപത്യം എന്ന് പറയുന്നത്. തീർച്ചയായും വൈക്കം സത്യാഗ്രഹത്തിൽ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ തീർച്ചയായും നവജനാധിപത്യത്തിൻ്റെ ഒരു ബോധ്യം കൂടി നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇവിടെ നിരവധി സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. അവരെല്ലാം പറയുന്നൊരു കാര്യം, 100 കൊല്ലം മുമ്പ് വൈക്കത്ത് വലിയൊരു വിപ്ലവം നടന്നു. അത് ദളിതര് പിന്നോക്കക്കാരും മാത്രമല്ല, എല്ലാവരും പങ്കെടുത്ത അത്ഭുതകരമായൊരു വിപ്ലവം. ആ വിപ്ലവത്തിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മളെല്ലാവരും. അങ്ങനെ കേരളത്തെ മാറ്റിമറിച്ച് എന്തോ ഒരു അത്ഭുത കൃത്യം നടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ട് വെറുതെ ഇരുന്നാൽ മതി എന്ന് തോന്നും കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ. എന്നാൽ അങ്ങനെയല്ല. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം എഴുതിയ ഒരാളാണ് ഈ വേദിയിലുള്ളതും ഇതിൻ്റെ ഉദ്ഘാടകനെ ഡേറ്റ് വൈസായിട്ട് എന്ന് പറഞ്ഞാൽ 1924 March 30 ആരംഭിക്കുന്ന ഡേറ്റല്ല, അതിനും ഒരു മാസം മുമ്പ് കെ പി കേശവമേനോൻ ഗാന്ധിക്ക് അയക്കുന്ന കത്ത് മുതൽ ഏറ്റവും അവസാനത്തെ ഇൻസിഡൻറ്റ് വരെ വളരെ കൃത്യമായി പറഞ്ഞു പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കത്തിടപാടുകൾ, കൂടിയാലോചനകൾ, ഇതിൻ്റെ വിശദമായൊരു ചരിത്രമാണ്. മലയാളത്തിൽ ഇപ്പോൾ ആ പുസ്തകം പുറത്തുണ്ട്, ഡി സി ഇറക്കിയിട്ടുണ്ട്. അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏതാണ്ട് 33 പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു, ഇംഗ്ലീഷും മലയാളവും ഒക്കെ ആയിട്ട്. ഇതെല്ലാം കൂടി കേരളത്തിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ 33 പുസ്തകവും കണ്ടിട്ടില്ല. പക്ഷേ ഈ പുസ്തകം വളരെ അധികം, അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അന്നത്തെ പത്രവാർത്തകളെയാണ് അത് പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് നുണയല്ല പറയുന്നത്, ഇന്ന് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതല്ല, റിപ്പോർട്ടർ നുണ പറഞ്ഞെങ്കിലേ ഉള്ളൂ. അതുപോലും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനോരമ എന്ന് എഴുതുന്നുണ്ട്. മനോരമ പറയുന്നത് കേരളത്തിലെ തിരുവിതാംകൂറിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവർണർ അമ്പലത്തിൽ കയറുന്നതിന് അനുകൂലമാണെന്നാണ് എഴുതുന്നത്. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ഗ്രന്ഥകർത്താവ്. അത്രമാത്രം അനുകൂലമാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വളരെ ആധികാരികമായ ഒരു പുസ്തകമാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നവർ, നമ്മൾ വിചാരിക്കുന്നത് അത്ര ലളിതമായ ഒരു കാര്യമൊന്നുമല്ല വൈക്കത്ത് നടന്നത്. വൈക്കത്തെ ആദ്യത്തെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സംഘമായി ചേർന്ന് ഈ പൊതുവഴിയിലൂടെ സഞ്ചരിക്കുക എന്നായിരുന്നു. അതാണ് കെ പി കേശവനും ഗാന്ധിക്ക് കൊടുക്കുന്ന മെസ്സേജ്. ഗാന്ധി തിരിച്ചു കൊടുക്കുന്ന മെസ്സേജിലാണത്, തൽക്കാലം മാറ്റിവെക്കണം, ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയും സത്യാഗ്രഹ സമര രൂപത്തിലേക്ക് ഇത് മാറുന്നു. ടി കെ മാധവനെ പോലെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാവ് അദ്ദേഹം 22 തമിഴ്നാട്ടിൽ വെച്ചും 23 കാക്കിനാടയിലും ഒക്കെ പങ്കെടുത്ത് ഗാന്ധിയുടെ അനുമതിയും ഐത്തോച്ചാടന പ്രമേയവും അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരമാരംഭിച്ചു. ഈ സമരത്തിലേക്ക് മിക്കവാറും എല്ലാ ജനവിഭാഗങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെയൊക്കെ വലിയ പുലയ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട്, ഈഴവ സമ്മേളനം നടക്കുന്നുണ്ട്, അങ്ങനെ വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഈ ഇവരെല്ലാവരും കൂടി ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളതാണ്. അതാണ് എൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ വഴിയിലൂടെ നാനാ ജാതി മതസ്ഥർ നടക്കുന്ന
വ്യത്യസ്ത ജാതികൾ വ്യത്യസ്ത മതസ്ഥർ നടക്കുന്ന ഈ വഴിയിലൂടെ അവർണരെന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങൾക്കും നടക്കാൻ അവകാശമുണ്ട്. ഇതായിരുന്നു വാദം. ഇത് വളരെ വ്യക്തമാണ്. കെ പി കേശവമേനോനെയും ടി കെ മാധവനെയും 1924 April 7 അറസ്റ്റ് ചെയ്ത് കോട്ടയം കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയിൽ അവരെഴുതി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല, സർക്കാർ പണം മുടക്കി നിലനിർത്തുന്ന ഈ റോഡിലൂടെ നടക്കാൻ പൗരന്മാരെന്ന നിലയിൽ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് അവർ പറയുന്ന കാര്യം. അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല ഇത് യഥാർത്ഥത്തിൽ. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിപ്പോയി. ഇതിന് അമ്പലമായിട്ടൊരു ബന്ധമില്ല, അമ്പലത്തിൽ കയറാൻ വേണ്ടിയല്ല സമരം. അപ്പോൾ ഈ വഴി നടക്കാനുള്ള സമരം എന്തെന്നുള്ളൊരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും നടക്കാവുന്ന, ഇത് മുസ്ലിങ്ങൾക്ക് നടക്കാം, ക്രിസ്ത്യാനികൾക്ക് നടക്കാം, ബ്രാഹ്മണർക്ക് നടക്കാം, നായന്മാർക്ക് നടക്കാം, അതിൻ്റെ താഴെയുള്ള ജാതി നടക്കാൻ പാടില്ല. ഈ വഴി നടക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് പൗരൻ്റെ അവകാശമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്തത്. എന്നാൽ നിർഭാഗ്യവശാൽ അന്ന് കേരളത്തിൽ പൗരന്മാരില്ല, കേരളത്തിൽ പ്രജകളാണുള്ളത്. പ്രജകൾ പൗരാവകാശം ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷതയാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. പ്രജകളാണ് ചോദിക്കുന്നത്, രാജാവാണ് ഭരിക്കുന്നത്, പ്രജകളാണ്, അവിടെ പൗരാവകാശമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ സമരത്തിൽ എല്ലാ ജാതി മതവിഭാഗങ്ങളും പങ്കെടുക്കുന്നൊരു സമരമാണ്. അവരെല്ലാം വന്ന് കള്ളത്തരം കാണിച്ചതാണ്, പിന്നോക്കക്കാരെ വഞ്ചിച്ചതാണ്, ദളിതരെ വഞ്ചിച്ചതാണ്. ഞാനെന്തായാലും അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല, അതൊക്കെ വെറുതെ പറയുന്ന വിമർശനം നമുക്ക് ഉന്നയിക്കാം. പക്ഷേ അവരെല്ലാം കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, പറ്റീരുകാരാണെന്നൊക്കെ പറയുന്ന എത്രമാത്രം സോഷ്യോളജിയാണ്, സാമൂഹ്യശാസ്ത്രമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. ഈ സമരം മുന്നോട്ട് പോവുകയും സത്യാഗ്രഹ സമരം, ഗാന്ധിയുടെ ഇടപെടൽ സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നു. അഹിംസയിൽ തന്നെ നിന്നുകൊണ്ട് 99 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കൂടിയാണ് ഈ സമരം നടക്കുന്നത് ഓർക്കണം. വെള്ളത്തിൽ നിന്നാണ് സമരം ചെയ്തത്. അപ്പോൾ അങ്ങനെ സമരം ചെയ്യുമ്പോൾ ആരും പ്രകോപിതരാവരുത്. മറ്റവർ ഗുണ്ടുകളൊക്കെ ഇറക്കി അടിക്കുന്നു, ഈ കണ്ണിൽ ചുണ്ടാമ്പ് എഴുതിയത് രാമൻ ഇളയതിൻ്റെ കണ്ണിൽ ചുണ്ടാമ്പ് നേരിട്ട് എഴുതുന്നുണ്ട്. ആമചാടിത്തേവനെ തൊടാൻ മേലാത്തത് കൊണ്ട് ചുണ്ടാമ്പ് ഇങ്ങനെ കലക്കിയിട്ട് മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അതിൽ പോലും അയിത്താണ് പാലിക്കുന്നത്, അതെല്ലാം പോലും അയിത്തം പാലിച്ച ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ സമരത്തിൽ ഒരു ദിവസം സർക്കാർ അറസ്റ്റ് വേണ്ടെന്നങ്ങ് തീരുമാനിക്കാം. സത്യാഗ്രഹികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. സമരം പ്രതിസന്ധിയിലായി, ഇവർ നിരാഹാരം പ്രഖ്യാപിച്ചു. ഗാന്ധിയോട് അഭിപ്രായം ചോദിച്ചു, ഗാന്ധി എന്ന് പറഞ്ഞു നിരാഹാരം ഉടനെ പിൻവലിക്കണമെന്ന് പറഞ്ഞു. നിരാഹാരം പറ്റിയായിരുന്നു. സമരം വിജയിപ്പിക്കാൻ ഇതേ ഞങ്ങളുടെ മുന്നിൽ മാർഗമുള്ളൂ എന്ന് കെ പി കേശവമേനോൻ തന്നെ നേരിട്ട് പറയുന്നുണ്ട്, ഗാന്ധിയോട് എഴുതി പറയുന്നുണ്ട്. അന്നേരം ഗാന്ധി പറഞ്ഞൊരു കാര്യം, സ്നേഹമുള്ളവരോട് മാത്രമേ നമ്മൾ നിരാഹാരം നടത്താവുന്ന, സ്നേഹമുള്ളവരുടെ മുന്നിൽ മാത്രമേ നമ്മൾ നിരാഹാരം നടത്താവൂ, ശത്രുവിൻ്റെ മുന്നിൽ നമ്മൾ ഒരിക്കലും നിരാഹാരത്തിന് പോകാൻ പാടില്ല. വിചിത്രമായ യുക്തിയാണ് പറയുന്നത്. ഗാന്ധി എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. എല്ലാ കാലം ഗാന്ധിയെക്കുറിച്ച് പറയുന്ന പാപമാണെന്നാണ് ഇന്ത്യക്കാർ വിചാരിക്കുന്നത്. അതിനകത്തൊരു പാപബോധത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു വലിയ കെട്ടുകഥ ഉണ്ടായിട്ടു. ഇപ്പം ഗോരഖ്പൂർ എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ ജില്ലയിൽ ഒരാൾ ഗാന്ധിയെ തെറി വിളിച്ചു. ഗാന്ധി ജീവിച്ചിരിക്കുന്നതാണ്, ഗാന്ധി കൊള്ളത്തില്ലെന്നോ അങ്ങനെന്തോ പറഞ്ഞു. ഇയാളുടെ പശു അങ്ങനെ അവിചാരിതമായിട്ട് കണ്ടിട്ട് വീണ് ചത്തുപോയി. അപ്പോൾ ഗോരഖ്പൂരിലെ ജനം മുഴുവൻ ഗാന്ധിയെ തെറി വിളിച്ചുകൊണ്ടാണ് പശു ചത്തുപോയെന്നാണ് പറയുന്നത്. അത്രയും കരിസ്മാറ്റിക്കായ ലീഡറാണ് ഗാന്ധി. പണ്ട് ഗാന്ധി ഇവിടെ വന്ന് ചെയ്തതെല്ലാം ശരിയാണെന്നാണ് നമ്മളും വിശ്വസിക്കുന്നത്, നമ്മുടെ കോമൺ സെൻസ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ഗാന്ധി യഥാർത്ഥ ഗാന്ധിയുടെ ഇടപെടൽ ഒരുപക്ഷെ മഹാത്മാ അയ്യൻകാളിയുടെയോ വൈകിയിലപ്പച്ചൻ്റെയോ ശ്രീനാരായണ ഗുരുവിൻ്റെയോ സഹോദരൻ അയ്യപ്പൻ്റെയോ ഒക്കെ ഇടപെടലിലൂടെ കേരളത്തിൽ പതിയെ രൂപപ്പെട്ടു വന്നിരുന്ന ഒരു പൗരസമൂഹത്തിൻ്റെ ഒരു വളർച്ചയാണ് യഥാർത്ഥത്തിൽ വൈക്കം സത്യാഗ്രഹം കുറിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ജാതി മതസ്ഥരും അതിൽ പങ്കെടുക്കുന്നത്. രണ്ടാമത് ഇടപാടാണ് ഗാന്ധിയുടെ ഇടപാട്. രണ്ടാമതേ ആരംഭിക്കുക, ജോർജ് ജോസഫ് പങ്കെടുക്കും. ജോർജ് ജോസഫ് യങ് ഇന്ത്യയുടെ എഡിറ്ററായിരുന്നു ഓർക്കണം, ഗാന്ധിയുടെ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു, നിസാര ആളൊന്നുമല്ല അദ്ദേഹം. അബ്ദുൾ റഹ്മാൻ, നജീബ് പോലുള്ള മുസ്ലിം സഹോദരങ്ങൾ ഈ സമരത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കും. സിഖുകാർ അവിടെ നിന്ന് വരിക, അമൃത്സറിൽ നിന്ന് കച്ചകെട്ടി വരിക ഇവിടെ സൗജന്യ ഭോജനശാല നടത്താൻ. ഗാന്ധി പറഞ്ഞ് അന്യമതസ്ഥർ മുഴുവൻ വിട്ടോളാൻ പറഞ്ഞു.
അന്യമതസ്ഥര് വിടാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഹിന്ദുക്കളുടെ ആഭ്യന്തര പ്രശ്നമാണ്, എന്ത് വഴി നടക്കുന്നു. ഗാന്ധിയോട് ആരും അന്ന് ചോദിച്ചില്ല ഇത് വഴി നടക്കുന്ന എങ്ങനെയാണ് ഹിന്ദുക്കളുടെ കാര്യമാകുന്നത്, സമാനം പറയണമെന്ന് ആരും ചോദിച്ചില്ല. അതുകൊണ്ട് ഗാന്ധി രക്ഷപ്പെട്ടു. തടഞ്ഞു നിർത്തി ചോദിച്ചാൽ ഗാന്ധിക്ക് ഉത്തരം മുട്ടുവന്നേ, വഴി നടക്കുന്ന എങ്ങനെ ഹിന്ദുക്കളുടെ ആഭ്യന്തര പ്രശ്നമാണ്. വൈക്കത്തെ ബ്രാഹ്മണർക്ക് എഴുതി കൊടുത്തതാണ് ഈ പബ്ലിക് റോഡ്. ഇണ്ടൻതുരുതി മനയ്ക്ക് ഈ റോഡിൽ ഒരു അവകാശവും ഇല്ലെന്നേ. പിന്നെ ഗാന്ധി എന്തിനാ ഇണ്ടൻതുരുതി മനയെ പോയി ആ ബ്രാഹ്മണനെ പോയി കണ്ടത്, നാണം കെട്ട് തിരിച്ചു പോകുന്നത്? അപ്പോൾ പുള്ളി പറയണത് ഇത് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യം, ക്രിസ്ത്യാനിയൊക്കെ വിട്ടോളാൻ പറഞ്ഞു. ജോർജ് ജോസഫ് എന്നോ ക്ഷമ പറഞ്ഞതാണ്, നുണയാ. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. തിരുവനന്തപുരത്ത് നടക്കുന്ന പബ്ലിക് മീറ്റിങ്ങിൽ എനിക്ക് ക്ഷമ പറയാൻ സൗകര്യമില്ലെന്ന് തന്നെയാണ് ജോർജ് ജോസഫ് പറഞ്ഞത്. കാരണം ഇതൊരു പൗരാവകാശ പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുവേണ്ടിയാണ് ഞാൻ ആ കൂടെ നിന്നത്. എന്നിട്ട് എന്നെ പുറത്ത് നിന്ന് പണം പിരിച്ചു കൊടുക്കും. ഗാന്ധി ഇത് രണ്ടാമത്തെ ചതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര സമിതി പൈസ ഈ സത്യാഗ്രഹത്തിന് കൊടുക്കുക, ഇതിനെ ദേശീയ പ്രസ്ഥാനമാക്കി മാറ്റിയെന്നൊക്കെയാണല്ലോ കോൺഗ്രസ്സുകാർ വാചി കടിക്കുന്നത്. അങ്ങനല്ല, ഗാന്ധി ചെയ്തൊരു പണി എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാദേശിക സമരമായതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പൈസ കൊടുക്കണമെന്ന് തീരുമാനിക്കുക. പൈസ കൊടുക്കണ്ട, സൗജന്യ ഭോജനശാല അടിയന്തരമായി നിർത്തിക്കണം, സൗജന്യമായി പുട്ടടിച്ചിട്ടല്ല സത്യാഗ്രഹം ചെയ്യേണ്ടത്, അതാ ഈ പറ അങ്ങനെ തന്നെയാണ് പറയുന്നത്. സൗജന്യം കണ്ടവൻ്റെ ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ടല്ല സത്യ, അത് പവിത്രമായൊരു സമരമാണ്. അവിടെ കണ്ടവരുടെ ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പറ്റില്ലാതാണ്. അപ്പോൾ ഈ വന്നവർ നാണം കെട്ടി തിരിച്ചു പോവാം. ഇവിടെ നിന്ന് കമ്പി സന്ദേശം പോകുന്ന ഒരു നേതാവിനെ വിട്ടു തരണമെന്ന്, ഗാന്ധിക്ക് പോകുന്ന കമ്പി സന്ദേശം എല്ലാ നേതാക്കളും അകത്ത് പോയി. ഏപ്രിൽ പകുതി ആയപ്പം, മാർച്ച് 30 ഏപ്രിൽ പകുതി ആയപ്പോൾ എല്ലാ നേതാക്കളെയും പിടിച്ചവർ അകത്തിട്ട്, 6 മാസം 3 മാസം ഒക്കെ ശിക്ഷിച്ചകത്തിട്ട് ഒരു നേതാവിനെ വിട്ടു തരണമെന്ന. അങ്ങനെ ഇന്ത്യയിലെ നേതാക്കൾ മുഴുവൻ ഒരു പ്രാദേശിക സമിതി പങ്കെടുക്കാൻ അത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് ഗാന്ധി പറഞ്ഞു. ഗാന്ധി മുഴുവൻ സമയവും ഈ സമരത്തിൻ്റെ നൈസർഗികമായ ജൈവികമായ വികാസത്തെ തടസ്സപ്പെടുത്തുന്ന യുക്തികളുമായിട്ടാണ് ഇടപെട്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമല്ല. അതിൻ്റെ ബേസിക്കായ കാരണം അദ്ദേഹം ഒരു സനാതന ഹിന്ദുവായിരുന്നു എന്നത് തന്നെയാണ്. അതായത് ഈ വൈക്കത്തെ ലോക്കൽ ബ്രാഹ്മണൻ്റെ അതേ മനസ്സാണ് ഗാന്ധിക്ക് ഈ കാര്യത്തിലുള്ളത്. രണ്ട് ബ്രാഹ്മണർ ഇവിടെ നിന്ന് ഗാന്ധിയെ കാണാൻ അവിടെ പോകുന്നുണ്ട്. അവർ ചെന്ന് പറഞ്ഞു ഈ റോഡ് പബ്ലിക് റോഡല്ല, അത് ബ്രാഹ്മണ ട്രസ്റ്റികളുടെ കൈവശമുള്ളതാണ്. ഗാന്ധിയോട് അവർ ചെന്ന് പറഞ്ഞുള്ളൂ, ഗാന്ധി അത് നന്നായി വിശ്വസിക്കുക, ഉടനെ കമ്പിയടിക്കുക വൈക്കത്തേക്ക്. രണ്ട് ബ്രാഹ്മണരെ കാണാൻ വന്നു. അവർ പറയുന്ന പ്രകാരം ബ്രാഹ്മണരുടേതാണ് ഈ റോഡ്, അപ്പം അത് ബാക്കിയുള്ള ബ്രാഹ്മണരെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങളെ വഴി നടത്താനായിട്ട് കുറച്ച് സമയം അവർക്ക് അനുവദിക്കണം, നിങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനിച്ച് സമയം അനുവദിക്കണം എന്നാണ് ഗാന്ധി പറയുന്നത്. എന്ത് വിചിത്രമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിയെ ശരിയായി നിർവചിച്ചത്, ഇയാൾ പകുതി സൂത്രക്കാരനായ രാഷ്ട്രീയക്കാരനാണ്, സന്യാസിയാണ് എന്ന് കൃത്യമായി നിർണയിച്ചത്. സൂത്രക്കാരനാണ്, ഒരു സംശയമല്ല. അതിനകത്ത് എനിക്ക് ഗാന്ധിയോട് ഗാന്ധി സൂത്രക്കാരനാന്ന് പറയുന്നതിൽ വസ്തുതാപരമായ തെളിവ് വെച്ച് അദ്ദേഹത്തിൻ്റെ ചിന്താലോകം വെച്ച് തെളിയിക്കാൻ പറ്റും. ഇത് ഈ വഴി നടക്കാൻ നമ്മുടെ അവകാശമാണ്. ഗാന്ധി സാഹിത്യം നിങ്ങൾ വായിച്ചു നോക്കും, അവകാശം എന്നൊരു വാക്ക് നിങ്ങൾ ഒരു സ്ഥലത്തും കാണത്തില്ല. 10,000 പേജാണ് ഗാന്ധി സാഹിത്യമുള്ളത്. ഗാന്ധി സാഹിത്യത്തിൽ എവിടെയും അവകാശമില്ല, ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, ഡ്യൂട്ടി കർത്തവ്യം മാത്രമേ ഉള്ളൂ. അവ നമ്മൾ പ്രജകളാണ്, അതിൻ്റെ അർത്ഥം നമ്മൾ പ്രജകളാണ്. പൗരന്മാരായി ഉയർന്ന ഒരാളെ എല്ലാ അവകാശത്തെയും ഗാന്ധി അതാത് സമയത്ത് അത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗാന്ധിയുടെ ഒരു. ഇതൊരു ഹിന്ദുക്കളുടെ ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റുകയും വ്യത്യസ്ത മതവിഭാഗങ്ങളും പൗരാവകാശ ബോധമുള്ളവരും മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരും നടത്തിയൊരു മഹാപ്രക്ഷോഭത്തെ ഹിന്ദുക്കളുടെ ഒരു ആഭ്യന്തര കാര്യമായി ചുരുക്കിയെടുക്കുകയും ചെയ്തതിലൂടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിക്കാമായിരുന്ന ഒരു പൗരസമൂഹ രൂപീകരണത്തെ അട്ടിമറിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗാന്ധി ചെയ്തത് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിനെ വീണ്ടെടുക്കുന്നത് പെരിയോറ. വൈക്കം വീരൻ എന്നാണ് പെരിയോർ അറിയപ്പെടും, വൈക്കം വീരൻ. ഈ വൈക്കം വീരൻ്റെ പ്രതിമ 92 അവിടെ സ്ഥാപിക്കുന്നത്, നമ്മുടെ നമ്മുടെ ഈ പ്രതിമകളെല്ലാം നിൽക്കുന്ന ആ സ്ഥലത്ത് 92 അന്ന് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടിയിൽ നിരവധി വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് അത് സ്ഥാപിക്കുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇതിങ്ങനെ അമ്പലത്തിൽ കയറാനൊന്നും അല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്,
ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് പട്ടിക്കും പന്നിക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യരും നടക്കണം, ഇതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞതോടെ ആയിരക്കണക്കിന് മനുഷ്യരാണ് സത്യാഗ്രഹ പന്തലിലേക്ക് ഒഴുകിയെത്തിയതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അത്രയും വലിയ പ്രചോദനമാണ് ആ വാക്ക് ഉണ്ടാക്കിയെടുത്ത്. അങ്ങനെ വലിയ സമരം ചെയ്തത് ഈ ഇവിടുത്തെ വൈദിക ബ്രാഹ്മണർ ചെയ്തതെന്നാണെന്നറിയോ, ഇയാളെ വളർത്താൻ പറ്റില്ല എന്ന് അവർ തീരുമാനം. അവർക്കറിയാവുന്ന ഒരു പണി അവർ ചെയ്തു, ശത്രു സംഹാര ഹോമം. നേരെ രാജ്ഞിയുടെ അടുത്ത് പോയി, പോയെന്ന് അവിടെ ചെന്ന് ലക്ഷ്മി തമ്പുരാട്ടിയെ കണ്ട് പറഞ്ഞത്, അവൻ്റെ കഥ ഞങ്ങളിപ്പോൾ കഴിച്ചു തരാം, 1000 രൂപ ഇങ്ങോട്ട് വന്ന ഒരു ശത്രു സംഹാര ഹോമം നടത്തി അവൻ ഇപ്പം തന്നെ തട്ടിയേക്കാന്ന് പറഞ്ഞു. നേരായിരിക്കും അവരും ഹിന്ദു രാഷ്ട്രത്തിൻ്റെ തലൈവിയാണല്ലോ, അപ്പം കൊടുത്തു 1000 രൂപ. ഇവിടെ വന്ന് അവർ വലിയ ഹോമമൊക്കെ നടത്തി, പക്ഷേ ചത്തത് കൊട്ടാരത്തിലായിരുന്നു. ഈ പുള്ളിയല്ല, കൊട്ടാരത്തിൽ ആരോ മരിച്ചു പോവുകയാണ് അതാർത്ഥി ചെയ്ത്. ഇങ്ങനെ വിചിത്രമായി ഇവരിവിടെ ഒരു സത്യാഗ്രഹം നടത്തി, ഈ ബ്രാഹ്മണർ ഒരു സത്യാഗ്രഹം നടത്തുന്നു. അവരെന്തിനാണ് സത്യാഗ്രഹം നടത്തിയത്? ഗാന്ധിയുടെ അല്ല, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് നേതൃത്വം സത്യാഗ്രഹം നടത്തുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ പട്ടന്മാരെല്ലാം കൂടി എന്തിനാണ് സത്യാഗ്രഹം നടത്തിയത്? അത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയാണ് അവർ സത്യാഗ്രഹം നടത്തിയത്? അവരിവിടെ സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അങ്ങനെ ഈ സമരത്തെ എല്ലാ തരത്തിലും പ്രതിരോധിക്കുന്ന നീക്കങ്ങൾ അവർ നടത്തിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇതൊരു പൗരാവകാശ സമരമായി ഏറ്റെടുക്കപ്പെട്ട സമരമാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ അന്യമതസ്ഥർ പുറത്തു പോകണമെന്നുള്ള വാദത്തെ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അടക്കമുള്ള സമര നേതാക്കൾ തള്ളിപ്പറയുകയാണ് ചെയ്തത്. ജോർജ് ജോസഫ് തള്ളിപ്പറയുകയാണ് ചെയ്തത്. നിരവധി പേർ തള്ളിപ്പറയുകയാണ് ചെയ്തത്. ഗാന്ധിയുടെ നിലപാട് ശരിയല്ല എന്ന് തന്നെ പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഗാന്ധിയുടെ ഈ കരിസ്മാറ്റിക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇതൊന്നും പറഞ്ഞ് ഉറപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഗാന്ധി അത്രമേൽ വളരെ വലിയ ലോകപ്രസിദ്ധനായ ആളായിരുന്നു എന്നാണ്. സത്യാഗ്രഹം നടന്നു. ഇവിടെ സെറ്റിൽമെൻ്റ് ഉണ്ടായി. സെറ്റിൽമെൻ്റ് എന്തായിരുന്നു? വഴിയെല്ലാം തുറന്നു കൊടുത്തെന്ന് പറഞ്ഞു. പത്രവാർത്ത ഏതാ വഴി തുറന്നു കൊടുത്തെന്നാ? ഏത് വഴി തുറന്നു കൊടുത്തു? 3 വഴികൾ, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്. കിഴക്കേ വഴി തുറക്കാൻ പറ്റില്ല, അങ്ങോട്ട് അമ്പലത്തിൻ്റെ ദർശനം. അതിലേ കൂടെ പൂജാരിമാർ വരുന്നത്, അവിടെ തുറക്കാൻ പറ്റില്ല, അവിടെ ചോവനും പുലയനും ഒന്നും അങ്ങോട്ട് പോകണമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സത്യാഗ്രഹം തുടരുമെന്നാണ് ഈ സത്യാഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരു 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 റെമഡി വെക്കുക, വിചിത്രമായൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവർ കുളിക്കുന്ന കുളത്തിൻ്റെ സൈഡിൽ കൂടിയാണ് ആ വഴി കിടക്കുന്നത്. അതിലേ കൂടി പുലയനും ഈഴവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ കുളം അശുദ്ധമാകും. അതുകൊണ്ട് വേറൊരു കുളം കുത്താന്നാണ് പറയണേ. അയിത്തം മാറ്റാന്നല്ല പറയണേ, വേറൊരു കുളം കുത്താന്നാണ് പറയണേ. ഇതാണ് പുരോഗമനായിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് വന്ന് ഈ പൊളിക്കുന്ന കാര്യം. ഒരു കാര്യമില്ല, വേറെ കുളം കുത്തി ബ്രാഹ്മണ അധികാരത്തെ ഞങ്ങൾ സംരക്ഷിച്ചോളാന്നാണ് പറയുന്നത്. അത് പറ്റില്ല എന്ന് ഇങ്ങനെ സമരം അങ്ങനെ പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ അവർ ഒരു ദിവസം ഇവിടെ പൂജ മുടങ്ങുന്നുണ്ട്. വൈക്കം ക്ഷേത്രത്തിൽ പൂജ ദിവസങ്ങളോളം മുടങ്ങുന്നുണ്ട്. ഒറ്റ കാരണത്താൽ ഇവരെ അമ്പലത്തിൽ കയറ്റാൻ സാധ്യതയുണ്ടത്. ഗാന്ധി കൊടുക്കുന്നൊരു ഉറപ്പുണ്ട്. ഗാന്ധിയുടെ ഒരു കത്തിൽ ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഈ സമരം ഒരു സാഹചര്യത്തിലും മിശ്ര വിവാഹത്തിലേക്കോ മിശ്ര ഭോജനത്തിലേക്കോ വരില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്നാണ് പറയണത്. ആർക്കാണ് ഈ ഉറപ്പ് ഗാന്ധി കൊടുത്തത്? കേരളത്തിലെ ബഹുജനങ്ങൾക്കല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടാക്കാരുതിന്. പിന്നെ ആർക്കാ? ഇതാ പ്രശ്നം. ഇത് നമ്മൾ പറയുന്നില്ലെങ്കിൽ വൈക്കം നടന്ന സമരത്തെക്കുറിച്ച് മറ്റൊരു നരേഷൻ നമുക്ക് സാധ്യമല്ലാതായി തീരും. 1924-25 കാലത്തായി സമരം ചെയ്യുന്നു. 24 ഇവിടുത്തെ പ്രബല വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഈ പറയുന്ന ഈഴവരും പുലയ വിഭാഗവും, ഈഴവരുടെ അന്നത്തെ കുലത്തുള്ളെന്ന് പറയുന്നത് ചെത്ത, കള്ളിയെത്ത. ഈഴവരല്ലാതെ ഒരാളെയും അവർക്ക് കള്ളിയെത്താൻ അനുവദിക്കില്ലായിരുന്നു. പഠിപ്പിക്കുകയില്ല, അനുവദിക്കുകയില്ല. അവരെല്ലാവരും തന്നെ കള്ളിയെത്തി അതുകൊണ്ടൊക്കെ ജീവിക്കുന്നവരാണ്. സി കേശവൻ്റെ ആത്മകഥയിലൊക്കെ കള്ളിയെത്തും കുടിയൊക്കെ പറയുന്നുണ്ട്. ഈ ദളിതരാൻ്റെ പൂർണ്ണമായിട്ട് തന്നെ പാടത്ത കൃഷിയൊക്കെ ഉണ്ട്. ഈ 100 വർഷം കൊണ്ട് ഈ രണ്ട് സമുദായത്തിലും വളരെ വലിയ ജനാധിപത്യവൽക്കരണവും മുന്നേറ്റവും ഉണ്ടായി. ഇന്ന് ചത്ത് പഠിക്കുന്ന ആർക്കും കള്ളിയെത്താം, കൃഷിപ്പണിയാ അറിയാവുന്ന ആർക്കും അവിടെ കൃഷിപ്പണി ചെയ്യാം. ദളിത് സമുദായത്തിൽ നിന്നൊരു ഇന്ത്യൻ പ്രസിഡൻറ്റിനെയും സുപ്രീം കോടതി ജഡ്ജി ഈ താലൂക്കുകാരാന്ന് ഓർക്കണം ഉണ്ടാക്കി. ആ സമൂഹം വളരെ വലിയ തോതിൽ വികസിക്കുകയും തൊഴിലുകൾ ജനാധിപത്യവൽക്കരിക്കുകയും ചെയ്തു. അത് മാറാത്തൊരു സ്ഥലമുണ്ട്. അത് ഏതാണെന്നറിയാവോ? വൈക്കം ക്ഷേത്രമാണ്. വൈക്കം ക്ഷേത്രം. ഇത് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ വലിയ പുരോഗമനകാരികൾ പറയാത്തത്?
വൈക്കക്ഷേത്രത്തിൽ പൂരായ്മ ആർക്കാന്ന് വെച്ചാൽ ബ്രാഹ്മണർക്കാ. ആരാ പൂജ ചെയ്യുന്നത്? 24 ബ്രാഹ്മണരാണ് പൂജ ചെയ്യുന്നത്, 2024 ബ്രാഹ്മണരാണ് പൂജ ചെയ്യുന്നത്. ഒരു മാറ്റവും ഇല്ല. ഇത് മാറാതെ പിന്നെ സമൂഹം എങ്ങനെ നിരാധിപത്യത്തിൽ കിരിക്കപ്പെടും നീ? ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ വേറെ കാര്യമാണ് പറഞ്ഞത്. ഗാന്ധി വന്നു, EVR വന്നു, വേറെ കാര്യങ്ങളൊക്കെ, ഇതൊന്നും നല്ല കാര്യം. ഇവരിവിടെ മാറാതിരിക്കുന്നിടത്തോളം കാലം ജാതി വിട്ടു പോകത്തില്ല, ഇതതിൻ്റെ കാര്യം. ഈ വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൊരു കൽമണ്ഡപമുണ്ട്. അവിടെ ഇപ്പോഴും ആ കൽമണ്ഡപത്തിൽ കയറി നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പൂണൂലുള്ളവനെ കയറി നിൽക്കാവുള്ളൂ. അതറിയാവോ നിങ്ങൾക്ക്? അറിയാവോ നിങ്ങൾക്ക്? ഇത്ര കൊടും അനീതിയാണ് അതിനകത്ത് നടക്കുന്നത്, കൊടും അനീതി. പണ്ട് കൃഷ്ണപിള്ളയൊക്കെ പണിയടിച്ച പോലെ ആരെങ്കിലും കയറി തൊഴണ്ടി വരും. അങ്ങനെയൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഗാന്ധി പറഞ്ഞ പോലെ മാത്രമൊന്നും പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇവിടെ വലിയൊരു അനീതിയുടെ കേന്ദ്രമായിട്ട് ഈ അമ്പലവും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. വാഴക്കുല പുറപ്പാടെന്നൊക്കെ പറയാം. നമ്മൾ വിചാരിക്കും വാഴക്കുല തന്നെ വരുമായിരിക്കും, നിങ്ങളൊന്നും അല്ല എടുത്തുകൊണ്ട് വരുവാ. അപ്പോൾ ഈ വാഴക്കുല പുറപ്പാട് ഞങ്ങൾക്കും കൂടി വാഴക്കുല കൊണ്ടുവരണമെന്ന് കേരള ഇവിടുത്തെ ബാക്കിയുള്ള ജാതിയൊക്കെ ആവശ്യപ്പെട്ടു. KPMS ആവശ്യപ്പെട്ടു, SNDP ആവശ്യപ്പെട്ടു, വാലൻ മഹാസഭ ആവശ്യപ്പെട്ടു. അപ്പോൾ അമ്പല കമ്മിറ്റി പറഞ്ഞാൽ നിങ്ങളെ വാഴക്കുല എടുക്കണം, നിങ്ങളെ താലെടുത്താണ്. അപ്പോൾ ഇവിടെ മത്സരിച്ച ഓരോ ജാതിയും താലെടുക്കുന്നു. അവർ വൈക്കത്തപ്പനെ പൂജിക്കുന്നതിനൊന്നും ഞാനെതിരല്ല. അവർക്കിഷ്ടമുള്ള ദൈവത്തെ പൂജിക്കാം. ഭക്തജനങ്ങളാണ് ഉത്സവം നടത്തേണ്ടത്, ഭക്തജനങ്ങളാണ് താലെടുക്കേണ്ടത്, അല്ലാതെ ജാതി തിരിച്ചല്ല താലെടുക്കേണ്ടത്. ആ ബോധമെങ്കിലും നമുക്കുണ്ടായിരിക്കണം, അത് നമ്മൾ പറയുകയും വേണം. അപ്പം ഇത്തരൊരു ഘട്ടത്തിൽ അത് വൈക്കം സത്യാഗ്രഹത്തിനൊരു പുതിയ നരേഷൻ, ഈ പറഞ്ഞ ജനപ്രിയ ഇടപാടുകൾക്കപ്പുറം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ ഊന്നിക്കൊണ്ടുള്ള ഒരു നരേഷൻ ഉണ്ടാക്കുകയും ഇനിയും നമ്മൾ പൂർത്തീകരിക്കേണ്ട ജാതിവിരുദ്ധ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരികയും നവജനാധിപത്യ ക്രമത്തിലേക്ക് സമൂഹത്തെ നയിക്കുകയും ചെയ്യുന്ന വലിയ വിപുലമായ പൂർത്തീകരിക്കപ്പെടാത്തൊരു അജണ്ട നമ്മുടെ മുന്നിലുണ്ട് എന്ന ബോധ്യത്തിൽ ഉള്ളൊരു ഇടപെടൽ യഥാർത്ഥത്തിൽ ഈ വൈക്കം സത്യാഗ്രഹത്തിന് 100-ാം വാർഷികം കേരളത്തിലെ പൗരന്മാരുടെ മുന്നിൽ വെക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത്. അത് ഏറ്റെടുക്കാൻ, വിശാലമായ അർത്ഥത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് അത് ഏറ്റെടുക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിൻ്റെ ഭാവി. കേരളം ഈ മീഡിയോക്കർ സമൂഹമായതുകൊണ്ട് ആവറേജ് യുക്തിയിലേ അവർക്ക് താല്പര്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞ് അവർ സമ്മതിക്കില്ല, അവർക്ക് താല്പര്യമില്ല. ഈ പറയുന്ന ജനപ്രിയ ഈ വ്യാഖ്യാനങ്ങൾക്കപ്പുറം അവിടെ ആക്ച്വലി സംഭവിച്ച കാര്യത്തിൽ ഊന്നുവാനും ഇപ്പോൾ നടക്കുന്ന അനീതികളെ മനസ്സിലാക്കുവാനും അതിനെതിരെ വെറുതെ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറയുന്നല്ല, അതിനെതിരെ ബഹുജനങ്ങളുടെ ഒരു ഉണർവ് ഉണ്ടാക്കുവാനും പരിഷ്കരിക്കുവാനും കഴിയുന്ന വിധമുള്ള ഒരു മുന്നേറ്റം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ വെൽഫെയർ പാർട്ടിക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നന്ദി.